ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. കപ്പയും മീനും ഇഷ്ടപ്പെടാത്ത കേരളീയരുണ്ടാവില്ല അല്ലേ? ഇപ്പോൾ ഫോറിനേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹോട്ടലിൽ നിന്നൊക്കെ കപ്പയും മീനും ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ കപ്പയും മീനും നമുക്ക് ഒരു പാത്രത്തിൽ കുക്ക് ചെയ്ത് ഇതുപോലെ കഴിച്ചാലും നോക്കിക്കുക, എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ? വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കപ്പ മീൻ കറിയാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ലഞ്ചായിട്ടും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടി ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. കേരള സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വേപ്പില ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. വേപ്പില എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കറിയിലേക്ക് ചേർക്കേണ്ടത്. നിങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി അതിൻ്റെ നല്ല മണമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് പകരം ഉള്ളിയും ചേർക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ഉരുക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്തിരിക്കുന്നത്. വളരെ പൊടിയായി അരിഞ്ഞെടുക്കണം. ഇത് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുപോലെ നിങ്ങൾക്കും ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. വലുതായി കട്ട് ചെയ്യരുത്, ഇത് ഗ്രേവി ആകാനുള്ളതാണ്. അതുകൊണ്ട് പൊടിയായിട്ട് തന്നെ നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് ഈ സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. സവാള ഇതുപോലെ മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon നാടൻ മുളക് പൊടി, 1/2 teaspoon കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മീനാണ്, ഞാൻ 1/2 kilo മീനാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ മസാല ഒന്ന് അഴിപ്പിച്ചതിന് ശേഷം വീണ്ടും ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ 2 cup വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 500 gram മീനാണ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് രണ്ടാക്കി കട്ട് ചെയ്ത മീനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ട വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ കോക്കനട്ട് വിനീഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് അവൈലബിൾ അല്ലെങ്കിൽ സാധാരണ വിനീഗർ ചേർത്താലും മതി. ഞാൻ 2 teaspoon വിനീഗർ ചേർത്തിട്ടുണ്ട്. വിനീഗർ ചേർത്ത് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും വിനീഗറും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മൂടി വെച്ച് ഒരു 10 minutes ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 10 minutes ശേഷം തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ഇത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാകും. ഇനി വേവിച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച കപ്പയാണ്. കപ്പ കൂടുതൽ വെന്ത് ഉടയാതെ എടുക്കണം. നമ്മൾ ഇനി ഈ ഗ്രേവിയിലിട്ട് വീണ്ടും വേവിക്കേണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ വേവിച്ചാൽ ഗ്രേവിയുമായിട്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കപ്പ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം മൂടി വെച്ച് 5 minutes ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 minutes ശേഷം തുറന്ന് ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കാം.
ഇപ്പം ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. കപ്പ കഷ്ണങ്ങളിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. 5 മിനിറ്റിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് തിളയൊക്കെ താറിയിട്ടുണ്ട്. മഞ്ഞിട്ട് ആയതുകൊണ്ട് നല്ല തിളച്ചിരുന്ന് വെച്ചതാണ്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടുകൂടി കപ്പയും ഗ്രേവിയും മീനും കൂടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ കപ്പയും മീനും വേറെ വേറെ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇതുപോലെ ഒരുമിച്ച് ഒരു പാത്രത്തിലുണ്ടാക്കി കഴിച്ചാൽ കപ്പയുടെ ടേസ്റ്റും കൂടും. വളരെ നല്ല ഒരു മീലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം, ലഞ്ചിനും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.